നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ ഓറഞ്ച് പട മുന്നേറ്റം തുടരുകയാണ്. അവരിപ്പോൾ രണ്ടാം റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞു. ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ ഓസ്ട്രിയയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു. മത്സരത്തിൽ മെംഫിസ് ഡിപേയും ഡംഫ്രീസുമാണ് അവരുടെ ഗോളുകൾ നേടിയത്. സ്റ്റാർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡംഫ്രീസിനെയായിരുന്നു. തീർച്ചയായിട്ടും ആംസ്റ്റർഡാമിൽ നടന്ന മത്സരത്തിൽ മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഡെൻമാർക്ക് കാഴ്ചവെച്ചത്. മറുഭാഗത്ത് ഓസ്ട്രിയയും മോശമല്ലാത്ത ഒരു കളി പുറത്തെടുത്തെങ്കിലും അവരാണ് കൂടുതൽ അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അവർക്ക് ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തിരിച്ചടിയാവുകയായിരുന്നു. ഈ ഒരു മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ മെംഫിസ് ഡിപേ അതുപോലെ വെഗോസ്റ്റ് എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രമാണ് നെതർലൻഡ്സ് പുറത്തെടുത്തത്. കളിയുടെ 11-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് മെംഫിസ് ഡിപേ അവരെ മുന്നിലെത്തിച്ചു. ആദ്യപകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 67-ാമത്തെ മിനിറ്റിലാണ് ഡംഫ്രീസിന്റെ ഗോൾ പിറക്കുന്നത്. ആ ഒരു ഗോൾ പിറന്നതോടുകൂടി അവർ മത്സരം വിജയിക്കുമെന്ന കാര്യം ഉറപ്പാക്കുകയും ചെയ്തു. ഈ ഒരു വിജയത്തോടുകൂടി രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ടും വിജയിച്ച് 6 പോയിന്റുമായിട്ട് ഗ്രൂപ്പ് സിയിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്താണ് നെതർലൻഡ്സ് ഉള്ളത്. അവർ പ്രീ ക്വാർട്ടറിന് യോഗ്യത നേടിക്കഴിഞ്ഞു. രണ്ട് മത്സരങ്ങളിൽ നിന്ന് 3 പോയിന്റുള്ള യുക്രൈനും ഓസ്ട്രിയയും ഇപ്പോൾ 2-3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു വിജയം പോലും നേടാൻ കഴിയാതെ, ഒരു പോയിന്റ് പോലും നേടാൻ കഴിയാതെ നോർത്ത് മാസിഡോണിയ ഈ ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.